വരുന്നു വേറൊരു സന്ദേഹവുമായിട്ട്. ജോൺ ബിട്ടാസ് അദ്ദേഹത്തിന് എളുപ്പം പറയാം, ഇന്നസെൻ്റ് ഒരു ചോദ്യം ചോദിച്ചോളൂ. ആ ചോദ്യം ഡോക്ടർ ഗംഗാധരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് എന്തെങ്കിലും മാനസിക വിഷമം ഉണ്ടായി എങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ്. കാരണം എൻ്റെ അസുഖം ചികിത്സിച്ച് ഭേദമാക്കിയ ഒരാളാണ് ഡോക്ടർ ഗംഗാധരൻ. നമ്മളിങ്ങനെ പരിചയമുള്ള ആളുകൾ, സുഹൃത്തുക്കൾ, കൂട്ടുകാർ, അങ്ങനെയുള്ള ആളുകളെ ചികിത്സിക്കും. നമ്മുടെ സ്വന്തക്കാരായിട്ടുള്ള ആളുകൾ ഡോക്ടർ ഗംഗാധരനെ ഒക്കത്തെടുത്ത് നടന്നിരിക്കുന്ന സ്ത്രീകൾ, അതായത് സ്വന്തം വലിയമ്മ, ഇളയ, അങ്ങനെയുള്ള ആളുകളുണ്ടാവും, അവരെയൊക്കെ ചികിത്സിക്കുമ്പോഴും ഇതുവരെ നമ്മൾ കാണാത്ത മറ്റുള്ളവരെ ചികിത്സിക്കുമ്പോഴും ഉണ്ടാവുന്ന ഡോക്ടറുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ്? അതായത് നമ്മളെ ആളുകളെപ്പോൾ ചികിത്സിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവില്ല, അയ്യോ ഒന്ന് മാറണേ, ഇത് ഒരേപോലെ തന്നെയാണോ ഇതിൻ്റെ അളവ് എന്നുള്ളതൊന്ന് ഡോക്ടർ ഒന്ന് വിശദീകരിച്ചാൽ നല്ലത്. താങ്കളുടെ ഒരു പേഷ്യൻ്റാണ്. ആ കാര്യത്തിൽ നമുക്ക് ബന്ധം ഇല്ല, ബന്ധമൊന്നുമില്ല. നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ രോഗികളും നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും. ഇന്നസെന്റ് താങ്കളുടെ ചേട്ടനോട് പഠിച്ചു തോറ്റു, താങ്കളോട് പഠിച്ചു. എൻ്റെ കൂടെ പഠിച്ചില്ല, അപ്പൊ പുള്ളി പഠിത്തം നിർത്തി പോയി. ഇന്നസെന്റ് അതിന്റെ സാഹചര്യം കിട്ടിയില്ല. പക്ഷെ അപ്പൊ അദ്ദേഹം ഒരു പേഷ്യന്റായി വരുമ്പോൾ നമുക്ക് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും നമുക്കൊക്കെ, ഞാൻ പറഞ്ഞു, ഈ കഴിഞ്ഞ ഒരു 15 വർഷം മുമ്പത്തേക്ക് കഥ പറയാം, ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പത്തേക്ക് കഥ പറഞ്ഞത്. ഞാൻ എന്നെ പഠിപ്പിച്ച എൻ്റെ മെഡിസിൻ പ്രൊഫസർ ഉണ്ടായിരുന്നു, ഈപ്പൻ സാമൽ സാറ്. സാറ് എൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വരുന്നത് വളരെ അഡ്വാൻസ് സ്റ്റേജ്, രക്ഷപ്പെടുത്താൻ സാധിക്കില്ല എന്നൊരവസ്ഥയിൽ എൻ്റെ ചികിത്സയ്ക്ക് വരാണ്. അങ്ങനെ സിറ്റുവേഷൻ ഞാൻ ചികിത്സിക്കുന്നത്. അതിൽ നമുക്ക് ഈ പറഞ്ഞ വ്യത്യാസമല്ല, ഇന്നസെൻ്റ് ഉദ്ദേശിച്ച പോലത്തെ വ്യത്യാസമല്ല. നമുക്ക് നമ്മുടെ മാനസിക സംഘർഷം കൂടുതലാണ്. കാരണം ഞാൻ എന്നെ പഠിപ്പിച്ചിട്ടൊരു വ്യക്തി എനിക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുന്നില്ലെന്നുള്ളത് ഒരു സംഘർഷം തന്നെയാണ്. പക്ഷെ അവിടെ സാറിൻ്റെ വ്യക്തിത്വം വേറെയായിരുന്നു. സാറത് വളരെ ലൈറ്റായിട്ട് എന്നോട് പറഞ്ഞു, ഗംഗാധരൻ, ഗംഗാധരൻ എനിക്കറിയാം, ലിമിറ്റ് പക്ഷേ സാറിൻ്റെ സാറിനറിയാതെ മേഖല. അപ്പോൾ സാറെനിക്ക് തിരിച്ച് സമാധാനിപ്പിക്കുകയായിരുന്നു എന്നെ. ശരിക്കും പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 1 ആഴ്ച മുമ്പ് എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച എൻ്റെ ഒരു ഉറ്റ സുഹൃത്ത് എനിക്ക് നഷ്ടപ്പെട്ടു ഇതുപോലെ തന്നെ. പക്ഷെ അവിടെയൊക്കെ ഈ ഇതല്ല എൻ്റെ പ്രശ്നം. അതായത് എൻ്റെ റിലേറ്റീവ് ആയതുകൊണ്ടോ എൻ്റെ ഫ്രണ്ടായതുകൊണ്ടോ ആ കൂടുതൽ രക്ഷപ്പെടുന്നതല്ല. പക്ഷേ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാകുന്ന എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സ് സംഘർഷമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് മറ്റു രോഗികൾ മരിക്കുമ്പോൾ ഇല്ലെന്നുള്ളതല്ല, അതായത് ഓരോ രോഗിയും നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ഒരു ഡോക്ടറുടെ മനസ്സിലെ സംഘർഷമുണ്ട്. അത് നമ്മൾ പലപ്പോഴും ഡോക്ടർ ഒരു പ്രധാന പ്രശ്നമാണ്. ഡോക്ടർക്ക് ഇത് പുറത്ത് പ്രകടിപ്പിക്കാൻ സാധിക്കില്ല. 4 പേര് കൂടെ നിന്ന് കരയുമ്പോൾ ഡോക്ടർക്ക് കൂടെ നിന്ന് കരയാൻ സാധിക്കില്ല, മനസ്സ് തുറന്ന് കരയാൻ സാധിക്കില്ല. താങ്കൾക്കൊരു ജീവനെ രക്ഷപ്പെടുത്താൻ പറ്റാതെ വരുമ്പോൾ താങ്കൾക്കുണ്ടാകുന്നൊരു തീർച്ചയായും നമ്മൾ നഷ്ടപ്പെട്ടത് നോക്കി, നമുക്ക് ഓരോ രോഗിയും നഷ്ടപ്പെടും നമുക്കുള്ള സംഘർഷം എന്ന് പറഞ്ഞാലേ അത് നമുക്ക് പുറത്ത് കാണിക്കാൻ ഡോക്ടർ, നമ്മൾ പറയും നമുക്ക് സർക്കസ് കൂടാതെ നിന്ന് നമ്മുടെ ബഫൂണിനെ പുറത്തൊന്നും ചെയ്യാൻ സാധിക്കില്ല, ആ ഐറ്റം കാണിക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന അതേ അവസ്ഥയാണ് ഡോക്ടർക്കും. താങ്കൾ ഉള്ളിൽ കരയുന്നുണ്ടാവും? ഉള്ളിൽ തീർച്ചയായും കരയും. ആ കരച്ചിൽ പക്ഷേ ഇല്ലെങ്കിൽ അത് ഡോക്ടറല്ല, ആ കരച്ചിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഡോക്ടർ. കരച്ചിൽ ഗംഗാധരൻ ഡോക്ടർക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ട് ധാരാളം സമയങ്ങളിൽ. ധാരാളം സമയത്ത് അത് കണ്ണുനീരായിട്ട് വരാൻ ശബ്ദം പതറാം, നമ്മുടെ മുഖഭാഗം കണ്ടാൽ തിരിച്ചറിയാം, നമുക്ക് നഷ്ടപ്പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടാൻ തിരിച്ചറിയാൻ സാധിക്കും. നിയന്ത്രണം നഷ്ടപ്പെട്ട് കരഞ്ഞിട്ടുണ്ടോ? പലപ്പോഴും ഉണ്ട്. കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, നമുക്ക് കെട്ടിപ്പിടിച്ച് നമ്മളന്ന് കരയുന്ന ഒരു മുഹൂർത്തത്തിൽ നമ്മുടെ കണ്ണ് തന്നെ നഞ്ഞു പോകും. അപ്പോൾ നമുക്ക് അത് എപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ഒരു ഇതും ഒരു 3-4 ആഴ്ച മുന്നേ സംഭവം പറഞ്ഞു, ഒരു അച്ഛൻ മരിച്ചിട്ട് മകൾ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാം. കെട്ടിപ്പിടിച്ച് കരഞ്ഞ എന്നിട്ട് ഞാൻ അച്ഛൻ മരിച്ച ദുഃഖത്തിനല്ല കരയുന്നത്, ഞാൻ കരയുന്നത് കഴിഞ്ഞ 5 വർഷം അച്ഛനെ എൻ്റെ കൂടെ ജീവിക്കാനൊരു അവസരം ഉണ്ടാക്കി തന്നെ ഡോക്ടറെ കെട്ടിപ്പിടിച്ച് കരയുക എന്ന് പറഞ്ഞു. അതൊക്കെ നമുക്ക് ശരിക്കും അതൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ തട്ടുക. അതാണ് ഞാൻ ഇവരോട് പറഞ്ഞത്, ഈ മേഖല എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മേഖലയല്ലെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. താങ്കൾ അവർ കാണാതെ കണ്ണ് തുടച്ചു? തീർച്ചയായിട്ടും. എങ്ങനെ ഈ മനക്കെട്ടിയൊക്കെ എങ്ങനെ കരഗ്രസ്തം? പക്ഷെ അവിടെയൊക്കെ നമ്മളൊരു കാര്യം മനസ്സിലാക്കും. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നിപ്പോൾ ഇന്നൊരു 100 പേരും നമുക്ക് നമ്മളെ കാത്തു നിൽക്കുന്ന ജീവിതങ്ങളും 100 പേരും അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിനു വേണ്ടി അല്ലെങ്കിൽ നമ്മളെ നഷ്ടപ്പെട്ടത് മാത്രം ഓർത്തുണ്ടെങ്കിൽ ആ 100 പേരെ കൂടെ നമുക്ക് നഷ്ടപ്പെടും.